ഇന്ത്യയിലെ പാരിസ്ഥിതിക ബോധം അല്ലെങ്കിൽ ഇന്ത്യയിലെ പരിസ്ഥിതി എന്ന് പറയുന്ന ആശയം പരിസ്ഥിതി സംരക്ഷണ അവബോധം എന്ന് തുടങ്ങി അതിൻ്റെ ഉത്ഭവ പരിസരങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാം ഇവിടെ നിന്ന് ഊറ്റിക്കൊണ്ടു പോയി നമ്മെ മുഴുവൻ നശിപ്പിച്ച് നമ്മളുടെ വിഭവങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത് പോയ ഒരു സാമ്രാജ്യ ലോജിക്കായിരുന്നു ബ്രിട്ടീഷ് എംപയറിൻ്റേത് മൊത്തം എന്ന് നമുക്ക് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം 1840 മുതൽ 1870 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം പഠനങ്ങൾ ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തന്നെ വൻതോതിലുള്ള വനനശീകരണം നടക്കുന്നതിനെക്കുറിച്ച് വളരെ പ്രതിഷേധ സ്വരത്തിൽ സംസാരിച്ചിരുന്നവർ ഇന്ത്യക്കാരായിരുന്നില്ല, ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. യൂറോപ്യൻ സർജൻ ജനറൽസ് ഓഫ് ഇന്ത്യ, സർജൻ അല്ലെങ്കിൽ ഫിഷകരന്മാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സേവിക്കാൻ വന്ന ഏകദേശം 800 പരം വരുന്ന സർജൻസ് ഫിഷകരന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ നയിക്കുന്നത് എന്നൊരു വാദമുണ്ട്. ഈ വാദത്തിന് പ്രതിവാദമുണ്ട് എങ്കിലും റിച്ചാർഡ് ഗ്രൗ ഗ്രീൻ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വാദം മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. 1847 കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒരാശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ആശങ്ക? ഇവിടെ നിന്ന് ധാരാളം വിഭവങ്ങൾ വിനിയോഗിക്കണം, ഇവിടുത്തെ പരിസ്ഥിതിയെ കൊള്ളയടിക്കണം, വിനാശകരമായ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക സംവിധാനത്തിന് ചുക്കാൻ പിടിക്കണം എന്നൊന്നുമല്ല അവരും മുന്നോട്ട് വെച്ച ഒരാശങ്ക. അവർ മുന്നോട്ട് വെച്ച ആശങ്ക ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ സമയത്ത് 1800-കളിൽ വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് മഴ കുറയുന്നത്, ജലത്തിൻ്റെ ലഭ്യത കുറയുന്നത്, പച്ചപ്പ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കുറയുന്നത് എന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുകയും അന്ന് ലോകത്ത് നടക്കുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധികളും എങ്ങനെയാണ് അമേരിക്കയിലൊക്കെ ഒരു ഉദാഹരണത്തിന് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അവരെങ്ങനെ നേരിട്ടു എന്ന സൂചനകളും ഇത്തരത്തിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങളിൽ അടങ്ങുന്നുണ്ട്. വ്യക്തമായിട്ട് അമേരിക്കയിൽ വലിയ വനനശീകരണത്തിന് ശേഷം ഈർപ്പത്തിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറഞ്ഞതോടുകൂടി അത് വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വഴിയൊരുക്കി എന്നവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈർപ്പം കുറയുന്നത്, ഈർപ്പം കുറയുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് എന്ന വലിയ ശാസ്ത്രീയ പഠനങ്ങൾ അമേരിക്കയിൽ നടന്നതിനെ സൂചിപ്പിച്ച് അത്തരത്തിലുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ മുന്നോട്ട് വെക്കുകയും അമേരിക്കയിൽ ഇത്തര അന്തരീക്ഷത്തിൽ ഈർപ്പം കുറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും അവരെങ്ങനെ അതിനെ കരകയറി അവരുടെ കാലാവസ്ഥയെ അവരെങ്ങനെ തിരിച്ചു പിടിച്ചു എന്നുള്ളത് ആശയം ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡെസ്പാച്ചിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകമായി പറയുന്ന ഇതാണ്, അവർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ മരമില്ലാത്ത സ്ഥലങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് എബോറിക്കൾച്ചർ എന്നാണ് അതിന് പറയുന്നത്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള പദ്ധതികളിലൂടെ അവർ വനങ്ങളെ പുനർസൃഷ്ടിച്ചു. അത് കാലാവസ്ഥയിൽ വീണ്ടും വലിയ മാറ്റങ്ങൾ, നന്മയ്ക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലെറ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഈ ഡിസ്പാച്ചും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും നടപ്പിലാക്കുവാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 800 പരം വരുന്ന സർജൻസ്, 1810 മുതൽ 50 വരെ 800 പരം വരുന്ന സർജൻസ് ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ ഒരു സർജൻ ഗിബ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1847 അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, സൗത്ത് കൊങ്കൺ റീജിയനിൽ വലിയ വനനശീകരണം സംഭവിക്കുന്നു. അതിന് പ്രധാന കാരണം എന്താണ്? ഈ വനത്തിലെ മരങ്ങൾ മുഴുവൻ, വാണിജ്യ മൂല്യമുള്ള മരങ്ങൾ മുഴുവൻ എന്തിനായാണ് ഉപയോഗിക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, തടി വ്യവസായത്തിന് വേണ്ടി. അത് തടി വ്യവസായ മൂലധന ലോബികൾ ശക്തമായി രംഗത്തുണ്ട്. രണ്ട്,
എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മൈനിങ്ങിന് വേണ്ടി, ഖനനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും അയൺ ഓർ ഖനനത്തിന് വേണ്ടി ധാരാളം വനനശീകരണം നടക്കുന്നു. ഖനനത്തിന് വേണ്ടി ധാരാളം വനങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ തടികൾ ഉപയോഗിച്ച് കരിയുണ്ടാക്കി ബാക്കിയുള്ള ഉത്ഖനന പ്രക്രിയകൾക്കും ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുവാനും ധാരാളം ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ബേപ്പൂറിലെ ഇരുമ്പ് ഫാക്ടറിയിലേക്ക് ധാരാളം ഇത്തരത്തിലുള്ള കരി കൊണ്ടുപോയതായിട്ട് നമ്മൾ ഡാറ്റയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഗിബ്സൺ തന്നെ, അദ്ദേഹം തന്നെ പറയുന്നത് ഇത്തരത്തിൽ വളരെ ദുഷ്കരമായ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക സാഹചര്യം നിലവിലുണ്ടാകാനുള്ള കാരണം ഇത്രമാത്രം ഭൗതികപരമായ രീതിയിൽ ഈ വിഭവങ്ങളെ ചൂഷണം ചെയ്തതുകൊണ്ടാണ് എന്ന ഒരു വാദം ഗിബ്സൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി വരുന്നത് 1840s പശ്ചിമഘട്ടത്തെക്കുറിച്ചിട്ട് വ്യക്തമായ പഠനങ്ങളിലൂടെ വലിയ റിപ്പോർട്ടുകൾ എഴുതിയ എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ സർജനെ കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. എഡ്വേർഡ് ഗ്രീൻ ബാൽഫോറിൻ്റെ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ സദൺ മേഖലയിൽ, എസ്പെഷ്യലി ഈ പശ്ചിമഘട്ട മേഖലയിൽ മഴയിൽ വലിയ മാറ്റം സംഭവിക്കുന്നത്? ചില വർഷങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു, ചില വർഷങ്ങളിൽ കുറച്ച് മഴ ലഭിക്കുന്നു, ചില വർഷങ്ങളിൽ പ്രളയം, ചില വർഷങ്ങളിൽ വരൾച്ച. അദ്ദേഹത്തിൻ്റെ 1840s അമ്പതുകളിലെയും പഠനത്തിൽ നിന്നും ഒരു റിപ്പോർട്ട് അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് വനങ്ങൾ മൂലം മഴയിൽ വ്യത്യാസമുണ്ടാകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിലെ ആസ്പദമായ വിഷയം. 1870s ഈ റിപ്പോർട്ടിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം വൻ വനനശീകരണം നടക്കുന്നത് എന്ന മറ്റ് ഇതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളെ മുഴുവൻ അദ്ദേഹം ശരിവെക്കുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് ജലാശയങ്ങൾ വറ്റിപ്പോകുന്നു, ജലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ പ്രതികൂലപരമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കും എന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വനനശീകരണം തടയേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇത്തരത്തിലുള്ള വനനശീകരണം എന്തിനാണ് ചെയ്യുന്നത്? റെയിൽവേയുടെ എക്സ്പാൻഷന് വേണ്ടി, റെയിൽവേ നെറ്റ്വർക്കിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ധാരാളം വനങ്ങൾ ഇവിടെ നശിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാരണം, വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ അപഗ്രഥിച്ച് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ത്യയിലെ വനങ്ങളിൽ നാനാ രീതിയിൽ വൈവിധ്യമാർന്ന രീതിയിലുള്ള മരങ്ങളും ബാക്കി സസ്യ വിഭവ സമ്പത്തുകളും എല്ലാം ഇന്ത്യക്കുണ്ട്. അതിനെ നിലനിർത്തേണ്ടത്, അതിൻ്റെ ഡൈവേഴ്സിറ്റിയെ നിലനിർത്തേണ്ടത് തീർച്ചയായിട്ടും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ജനസമൂഹത്തിന് വളരെ ആവശ്യമാണെന്ന വാദവും അദ്ദേഹം ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മഴയുടെ തോത് കൂടിയും കുറഞ്ഞും ഇറങ്ങി നിൽക്കുന്നത്? അതിൽ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച അതേ കാര്യങ്ങൾ തന്നെ 1840s പഠനത്തിലൂടെ 1870s റിപ്പോർട്ടിൽ എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ആ വസ്തുത? അതായത് വനങ്ങൾ, നിബിഡ വനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിബിഡ വനങ്ങൾ കൂടും തോറും മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഇതിനും ഘടകവിരുദ്ധമായ ഒരു വസ്തുതയും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണത്? വനനശീകരണത്തിൻ്റെ സമയത്തും ഭയങ്കരമായ രീതിയിൽ വളരെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? അപ്പം ഈ രണ്ട് ഘടകങ്ങളെ, ഈ രണ്ട് പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കാനായിട്ട് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഇതാണ്, വനനിബിഡമായ ഒരു സ്ഥലത്ത് തീർച്ചയായും ഈർപ്പം തങ്ങി നിൽക്കും, ജലം ഭൂമിയിലേക്ക് ഇറങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ സോയിൽ ഇറോഷൻ ഉണ്ടാകത്തില്ല, വലിയ പ്രളയത്തിന് സാധ്യതയില്ല, നമുക്ക് കാര്യമായ രീതിയിലുള്ള മഴ കിട്ടുകയും ചെയ്യും, ആ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഇറങ്ങാത്ത ഒരവസ്ഥ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വനനശീകരണം നടക്കുന്നതുകൊണ്ടാണ്. പച്ച പുല്ലുകളടക്കമുള്ള സസ്യജാലങ്ങളെ കുറിച്ചിട്ടാണ് എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ അവിടെ പഠിച്ചത്. വിവിധ തരത്തിലുള്ള പച്ച പുല്ലുകൾ പശ്ചിമഘട്ടത്തിൽ ഏതൊക്കെയുണ്ട്, അത് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ മണ്ണൊലിപ്പിനെ തടയുന്നതെന്ന വസ്തുതയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജലാംശം പിടിച്ചു നിർത്തി ഈർപ്പത്തിൻ്റെ ലെവലിനെ അല്ലെങ്കിൽ അതിൻ്റെ അളവിനെ കറക്റ്റായ തോതിൽ നിർത്തി
നല്ല കാലാവസ്ഥ നമുക്ക് സമ്മാനിക്കുന്നു. മഴയുള്ള സമയത്തും പ്രളയങ്ങൾ ഉണ്ടാകുന്നില്ല. മഴയുള്ള സമയത്ത് പ്രളയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ മണ്ണരിപ്പ് സംഭവിക്കുകയും കുന്നുകൾ ഒലിച്ചിറങ്ങി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു ശാസ്ത്രീയ പഠനം വെക്കുന്ന 1870 എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ശാസ്ത്രജ്ഞന്മാരടക്കം മെറ്റീരിയോളജിസ്റ്റുകളടക്കം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്ന് കേരളത്തിൽ എന്താണ് ഇത്രമാത്രം പ്രളയം സംഭവിക്കുന്നത്? ഇന്ന് കേരളത്തിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജലമില്ലാതായി തീരുന്നത്? 2020 നാം ചിന്തിക്കുന്ന ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്ന അതേ കാര്യം തന്നെ 1870 വസ്തുതാപരമായ പഠനത്തിലൂടെ മുന്നോട്ട് വെക്കുവാനായിട്ട് എഡ്വേർഡ് ഗ്രീൻ ബാൽഫോറിന് സാധിച്ചു. ബാൽഫോറിൻ്റെ റിപ്പോർട്ട് ഏതൊരു പാരിസ്ഥിതിക ചരിത്രകാരനും ഏതൊരു ഇന്ത്യൻ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും പഠന വിഷയമാകേണ്ട ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. അതിനെ ഒരു വിശുദ്ധ ഡോക്യുമെൻ്റ് എന്ന് തന്നെ ഞാൻ വിളിക്കും. ഇറ്റ്സ് എ സേക്രഡ് ഡോക്യുമെൻ്റ്. കാരണം വ്യക്തമായ രീതിയിൽ ശാസ്ത്രീയ പഠനത്തിലൂടെ തന്നെയാണ്, ഈ തെളിവ് സാമഗ്രികളുടെ പഠനത്തിലൂടെ തന്നെയാണ് ഇത്തരത്തിലൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ഈ റിപ്പോർട്ടിൽ തന്നെ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാട്ടിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആൾ ഈ നാടിൻ്റെ രക്ഷകനായി മാറുമെന്ന്. ഈ നാട്ടിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആൾ ഈ നാടിൻ്റെ രക്ഷകനായി മാറും എന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു 1870. ആ ആശയം എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ മുന്നോട്ട് വെക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ആ ആശയം തന്നെയല്ലേ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട്, മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ രക്ഷകരായി മാറുമെന്ന അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ, ആ ചൊല്ല് ഇന്നും വളരെ അർത്ഥവത്തായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. എഡ്വേർഡ് ഗ്രീൻ ബാൽഫോറിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് സർജൻ ജനറൽസും ഇന്ത്യയിലെ പാരിസ്ഥിതിക സംവിധാനങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്, വനനശീകരണത്തെക്കുറിച്ച്. അതിന് വളരെ സുപ്രധാനമായ ഒരു പഠനം നടത്തിയത് ജനറൽ സർജൻ സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ 1848 ഒരു പഠനം വളരെ പ്രസിദ്ധമാണ്. കൂർഗിലെ ഒരു കാപ്പിത്തോട്ടത്തിൽ, കഥ ഇങ്ങനെയാണ്, ഒരു കാപ്പിത്തോട്ടം തുടങ്ങുവാനായിട്ട് കൂർഗിൽ യൂറോപ്യൻസ് എത്തുന്നു. ഗ്ലെൻമോർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സ്ഥലം മൊത്തം ഏറ്റെടുത്തത്. അപ്പോൾ അവിടുത്തെ നാട്ടുവാസികൾ ഗ്ലെൻമോറിനെ കണ്ട്, ഈ തോട്ട മുതലാളിയെ കണ്ട് പറയുന്നുണ്ട്, ഇവിടെ ധാരാളം മരങ്ങളുണ്ട്, ഈ മരങ്ങൾ മുഴുവൻ നിങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അരുവികൾ വെള്ളമില്ലാതായി മാറും എന്നൊരാശയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ വ്യവസായ, ഈ തോട്ട വ്യവസായ മൂലധന ലോബികൾക്ക് ഇതൊന്നും നോട്ടമില്ലായിരുന്നു. അവരെല്ലാ മരങ്ങളും വെട്ടി നിരപ്പാക്കി അവർ നല്ല തോട്ടങ്ങൾ, കോഫി ഗാർഡൻ വെച്ച് പിടിപ്പിച്ചു കൂർഗിൽ. അടുത്ത എന്താണ് സംഭവിച്ചത്? ഈ കാപ്പിത്തോട്ടത്തിന് വേണ്ട ജലസേചനത്തിന് പോലും വകയില്ലാത്ത രീതിയിൽ അവിടുത്തെ അരുവികളും ചെറിയ തോടുകളും കൈത്തോടുകളും വറ്റി വരണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. സർജൻ സ്മിത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഈ അന്വേഷണം തുടങ്ങുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അരുവികളും ചെറിയ ജലാശയങ്ങളും വറ്റു വരണ്ടു വരുന്നു, എന്താണ് ഇതിന് കാരണം എന്ന അന്വേഷണം വർഷങ്ങളായി അദ്ദേഹം നടത്തി. അദ്ദേഹം ആദിവാസി കുടികളിലും മറ്റ് സാധാരണ ജനങ്ങളുടെ വീടുകളിലും ജീവിച്ച് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇതിനുള്ള ഡേറ്റ അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ജ്ഞാനമാണ്, ജ്ഞാന സമ്പ്രദായമാണ് സർജൻ സ്മിത്തിൻ്റേത്. അപ്പോൾ സ്മിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാണോ ഈ തോട്ട വ്യവസായികൾ ഇത് മനസ്സിലാക്കിയത് അന്നവർ കാടിനെ അതുപോലെ തന്നെ വളർത്തി വിടുവാനായിട്ട് ശ്രമിച്ചു. അതിന് ഫലമായി ഒരു വശത്ത് തോട്ടത്തിൽ കാപ്പിച്ചെടിയും മറുവശത്ത് നിബിഡമായ വനവും ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അത്തരത്തിൽ ഒരു ചുവടുമാറ്റം യൂറോപ്യൻ പ്ലാന്റേഴ്സ് ചിലയിടങ്ങളിൽ നടന്നുകൊണ്ടാണ്, അവർ ചെയ്തതുകൊണ്ടാണ് തോട്ട വ്യവസായം മുന്നോട്ട് പോയത് എന്നൊരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി 1860 മദ്രാസ് കോടതിയിലെ ഇൻ എന്ന് പറയുന്ന ഒരു ജഡ്ജി, അദ്ദേഹം പ്രത്യേക രീതിയിലുള്ള ഒരു നോട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നുണ്ട്. ഈ രീതിയിൽ വനനശീകരണം സംഭവിക്കുകയാണ് എങ്കിൽ ഇവിടുത്തെ പാവങ്ങളായ മനുഷ്യർ മുഴുവൻ ദുരിതത്തിലാകും എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ അനേകം ഇടപാടുകൾ ജനറൽ സർജൻ സ്മിത്ത്, എഡ്വേർഡ് ഗ്രീൻ ബാൽഫോർ, ഈ ഗിബ്സൺ, ഇങ്ങനെ അനേകം സർജന്മാരുടെ നിരന്തര പഠനത്തിലൂടെ, ശാസ്ത്രീയ ഗവേഷണത്തിലൂടെ അവർ കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? കണ്ടെത്തിയതിനെ റിച്ചാർഡ് ഗ്രൗ വിളിക്കുന്നത് മെഡിക്കലൈസേഷൻ ഓഫ് ജോഗ്രഫി എന്നാണ്. അതായത് നമ്മുടെ ഭൂപ്രകൃതിയുടെ വൈദ്യശാസ്ത്രവൽക്കരണം. അവരുടെ പഠനത്തിലൂടെ എങ്ങനെയാണ് അവർ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്? ടെക്സ്റ്റുവലായിട്ടുള്ളൊരു പഠനം മാത്രമായിരുന്നില്ല,
ശാസ്ത്രീയ അപഗ്രഥന രീതി പിന്തുടരുമ്പോൾ തന്നെ വാമൊഴികൾ പല രീതിയിലുള്ള നാട്ടറിവുകൾ സ്വീകരിച്ചു ആ നാട്ടറിവുകളെ ശാസ്ത്രീയമായ രേഖകൾ വെച്ച് തട്ടി നോക്കി പരിശോധിച്ച് അതിനെ തിട്ടപ്പെടുത്തിയും ഒക്കെയാണ് ഇത്തരത്തിലൊരു ജ്ഞാന രൂപങ്ങൾ ഈ സർജൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ മെഡിക്കലൈസേഷൻ ഓഫ് ജിയോഗ്രഫി ഭൂപ്രകൃതിയുടെ വൈദ്യശാസ്ത്രവൽക്കരണം എന്ന റിച്ചാർഡ് ഗ്രോ അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഇംപീരിയലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ വിളിക്കുന്നത് എങ്ങനെയാണ് ഇത് ഭൂപ്രകൃതിയുടെ വൈദ്യശാസ്ത്രവൽക്കരണമാകുന്നത് ഒരു കാഴ്ച അവർക്ക് കാണാൻ സാധിച്ചു വറ്റുരണ്ട ഭൂമി വരൾച്ച നേരിടുന്ന ജനങ്ങൾ രണ്ടും ഏകദേശം ഒരേപോലത്തെ സൈറ്റ് ദൃശ്യത്തെയാണ് ഉണ്ടാക്കിയെടുത്തത് എല്ല് ഊന്തി നിൽക്കുന്ന ശോഷിച്ച കൈകാലുകളുള്ള ആഹാരം കഴിക്കാനില്ലാത്ത വരൾച്ചയെ നേരിടുന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു വശത്ത് മറ്റൊരു വശത്ത് മരങ്ങളില്ലാതെ ഉണങ്ങി നിൽക്കുന്ന ഭൂമി അപ്പോൾ ഭൂമിയുടെ ആരോഗ്യം ഇല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം അതിനനുസരിച്ചായിരിക്കും ഈ മനുഷ്യരുടെ ആരോഗ്യം എന്ന കണ്ടെത്തലിലാണ് ഈ വൈദ്യശാസ്ത്രവൽക്കരണം നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കണ്ടെത്തലുകളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ വലിയ സ്വാധീനം ഇവർ ചെലുത്തി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പോക്ക് ഇത്തരത്തിലൊരു മുൻപോട്ടൊരു ഗതി ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരും അത് തീർച്ചയായിട്ടും ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊരു വാദമാണ് ഈ സർജൻസ് മുന്നോട്ട് വെച്ചത് ഇത് നമുക്കൊരുപക്ഷെ ആലോചിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനെ വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത് കാരണം ഈ സർജൻസ് ഞാൻ ഈ പറഞ്ഞ 800 പരം വരുന്ന സർജൻസ് വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നടത്തി ഈ പഠനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാനായിട്ട് അധികാരികൾ സാധിച്ചില്ല കാരണം ഈ സർജൻസ് എല്ലാം തന്നെ ഇംഗ്ലണ്ടിലെ വലിയ വലിയ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്നും ഫിസിയോക്രാറ്റിക് ട്രഡീഷനുള്ള ആൾക്കാരുടെ കുടുംബങ്ങളിൽ നിന്നും വന്ന ആൾക്കാരാണ് അവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കേണ്ട കാര്യമില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് ഹൗസ് ഓഫ് ലോർഡ്സിലേക്കും ഹൗസ് ഓഫ് കോമൺസിലേക്കുമാണ് ചെല്ലുന്നത് വളരെ വ്യക്തമായ രീതിയിലുള്ള പാരിസ്ഥിതിക നിയമങ്ങൾ ഇന്ത്യയിൽ എടുക്കണം എന്നൊരു നിലപാടിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് മാറുന്നുണ്ട് ഈ പഠനങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സഞ്ചരിച്ച സമാന്തരമായി സഞ്ചരിച്ച ഒരു ശാസ്ത്രമേഖലയാണ് ആ ശാസ്ത്രമേഖലയെയും ശാസ്ത്രജ്ഞന്മാരെയും ഈ ഭൂപ്രകൃതിയെ വൈദ്യശാസ്ത്രവൽക്കരണത്തിന് വിധേയപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരെയും മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റില്ല എല്ലാം ഇവിടെ അധോഗതിയിലേക്ക് നയിച്ച ഒരു സംവിധാനമായിരുന്നു കൊളോണിയൽ കാഴ്ച അല്ലെങ്കിൽ കൊളോണിയൽ ഘടന എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ നമുക്ക് പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രബോധത്തിൻ്റെ അവരുടെ പഠനങ്ങളുടെ അതിലൂടെ അവർ സൃഷ്ടിച്ചെടുത്ത ജ്ഞാനമണ്ഡലം ഇന്നും ഒരു വലിയ റെഫറൻസ് പോയിൻ്റായിട്ട് ഇന്ത്യക്കാരായ നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ് 1800 മുതൽ 1870 വരെ നടന്ന ഈ ചുറ്റി നടന്ന ശാസ്ത്രം ഐറ്റിനറൻ സയൻസ് സൃഷ്ടിച്ചെടുത്ത ശാസ്ത്ര മൂല്യങ്ങൾ പാരിസ്ഥിതിക മൂല്യങ്ങൾ നമ്മൾ നോക്കുക അന്ന് അവർ പറഞ്ഞു ബെല്ലാരിയിൽ ഇത്തരത്തിലുള്ള ഖനനത്തിന് വേണ്ടി വനനശീകരണം നടക്കുന്നു ഇന്ന് നിങ്ങൾ അതേ ബെല്ലാരിയിലേക്ക് നോക്കുക രാജാക്കന്മാർക്ക് അപ്പുറത്ത് സുഖത്തോടുകൂടി വാഴുന്ന ഖനന മുതലാളിമാർ ഇന്ത്യയെ നയിക്കുന്നൊരവസ്ഥയാണ് ഇന്നുണ്ടാകുന്നത് അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു അത് സംഭവിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് അത്രമാത്രം മെറ്റീരിയൽ ലോജിക്കായിട്ടുള്ള ഒരു സംസ്കാരത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ അത്രമാത്രം ചൂഷണത്തിന് അത് ഒരു വാക്ക് പറഞ്ഞാൽ എക്സ്ട്രാക്റ്റീവ് ടെക്നോളജി ആൻഡ് എക്സ്ട്രീംലി മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വളരെ പെട്ടെന്ന് ഈ ഭൂമിയെ മാറ്റാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ നിങ്ങളുടെ കയ്യിലുണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയുണ്ട് രണ്ട് രീതിയിലുള്ള സവിശേഷതയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്ത് ഈ 1970 ശേഷം ഈ ഭൗമബോധം വന്നതിന് ശേഷം ഉണ്ടായി വരുന്നത് ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയപരമായിട്ടുള്ള ഏറ്റവും നല്ല വിജ്ഞാനവും ബോധവുമുള്ള ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഈ പാരിസ്ഥിതിക സംവിധാനത്തെ ഈ പ്രകൃതിയെ എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യ കയ്യിലുള്ള ഒരു സമൂഹം ഈ രണ്ട് രീതിയിലുള്ള ഒരു ഡ്യുവൽ ഒരു ഫോഴ്സും തന്നെ ഞാൻ വിളിക്കും ഒന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രകൃതിയെ മാറ്റുവാനായിട്ടുള്ള
അതിനെ ചൂഷണം ചെയ്യുവാനുള്ള സാങ്കേതിക ശക്തിയുള്ള സമൂഹം. അതുപോലെ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയപരമായിട്ട് തിരിച്ചറിവുള്ള ഒരു സമൂഹവും. ഈ രണ്ട് സമൂഹങ്ങൾ നേർക്കുനേർ നോക്കി നിൽക്കുകയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ. ഇത്തരത്തിൽ നേർക്കുനേർ നോക്കി നിൽക്കാൻ പറ്റാത്ത ഒരു മനോഭാവമുള്ള 19-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധശതകത്തിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ മണ്ണിന് വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരു കൂട്ടം ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരും സർജൻസും ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന കാര്യം പാരിസ്ഥിതിക ചരിത്രകാരനെ വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ വിസ്മരിച്ചുള്ളത് അത് ചരിത്രത്തിൻ്റെ നിഷേധമാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഘടനാപരമായ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന, ശാസ്ത്രീയ അവബോധത്തെ സൂചിപ്പിക്കുന്ന ഒരു മാറ്റ പ്രക്രിയ നടന്നതുകൊണ്ടാണ് റിച്ചാർഡ് ഗ്രൗ എന്ന് പറയുന്ന ചരിത്രകാരൻ, കേംബ്രിഡ്ജ് എൻവറോൺമെൻ്റൽ ഹിസ്റ്റോറിയൻ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പാരിസ്ഥിതിക ബോധം, ഇന്ത്യയുടെ പാരിസ്ഥിതിക മൂല്യം, അത് എൻവറോൺമെൻ്റൽ കോൺഷ്യസ്നെസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വളരെ കൃത്യമായി പറയുവാണെങ്കിൽ എൻവറോൺമെൻ്റലിസം ഓഫ് ഇന്ത്യ, അതിൻ്റെ ഉത്ഭവ പരിസരം 1840-നും 1870-നും ഇടയിലാണ്. ഈ സമയത്താണ് എന്താണ് പരിസ്ഥിതിയെന്നും, ഈ പരിസ്ഥിതി വെറും ഒരു പാരിസ്ഥിതിക സംവിധാനമല്ല, അത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായി കാണണം എന്ന മനുഷ്യത്വം തുളുമ്പുന്ന ഒരാശയം ശാസ്ത്രീയപരമായി മുന്നോട്ട് വെച്ച ഒരു കൂട്ടം ആൾക്കാർ. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഗ്രൗ അവരെ വിളിക്കുന്നത് ഡെസിക്കേഷനിസ്റ്റുകൾ എന്നാണ്. ഇത്തരത്തിലുള്ള ഡെസിക്കേഷനിസ്റ്റുകളുടെ സ്വാധീനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വൈദ്യശാസ്ത്രവൽക്കരണം, നമ്മളുടെ ഇടത്തിൻ്റെ വൈദ്യശാസ്ത്രവൽക്കരണത്തെക്കുറിച്ചുള്ള ബോധം ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു.